സാമൂഹിക വികസനത്തിന് പ്രേരക ശക്തികളാകുന്ന വ്യക്തികളെയും സംരംഭങ്ങളെയും പരിചയപ്പെടുത്തുന്ന വികസന സന്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചിത്രകലാ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി കേരളീയ മനസ്സുകളിൽ ഒരു വ്യത്യസ്ത സന്ദേശം പകരുന്ന കലാസ്നേഹിയായ സാമൂഹിക പ്രവർത്തകനെ കണ്ടെത്തുകയാണ് നാം ഇന്ന്. എറണാകുളം പനമ്പിള്ളി നഗറിലെ ദ വൺ ആർട്ട് ഗ്യാലറി നടത്തുന്ന സോമുഖ്യ മാത്യു 57,000 പരം വിവിധ പെയിൻറ്റിങ്ങുകളുടെ വ്യത്യസ്ത ശേഖരവുമായി കേരളീയ ചുവരുകളിൽ മികവിൻ്റെ മുദ്രണം ചാർത്തുകയാണ് സോമു. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലേക്ക്. കലാകേരളത്തിന് ചിത്രമെഴുത്തിൻ്റെ മനോജ്ഞ ഭാവം പകർന്ന് ഗാർഹിക സദസ്സുകളെ സമ്പന്നമാക്കുകയാണ് കൊച്ചി പനമ്പിള്ളി നഗറിലെ ഈ കലാസ്നേഹി സോമു കെ മാത്യു. വരകളെയും വർണ്ണങ്ങളെയും സ്നേഹിക്കുന്നതിനൊപ്പം പാവപ്പെട്ട കലാകാരന്മാരുടെ മികവുറ്റ ചിത്രങ്ങൾക്ക് വ്യത്യസ്ത ഭാവം നൽകി പുറം ലോകത്ത് എത്തിക്കൂടിയാണ് സോമു. അത്തരത്തിൽ സാമൂഹ്യ സ്നേഹി കൂടിയായ സോമുവിൻ്റെ ചിത്രശേഖരത്തിലേക്കും അതിൻ്റെ കഥയിലേക്കും നമുക്ക് കടക്കാം. എഴുതാൻ വൈകിയ ചിത്രകഥ. കൊച്ചി നഗരം ആധുനികതയിലേക്കും അനിവാര്യമായ വികസനത്തിലേക്കും അതിവേഗ സഞ്ചാരത്തിലാണ് ഈ വ്യാവസായിക തലസ്ഥാന നഗരം. വല്ലാർപാടവും സ്മാർട്ട് സിറ്റിയും മെട്രോ ഗതാഗതവുമൊക്കെയായി ഈ നഗരം വളരുന്നത് തന്നെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയുടെ വികസനത്തിലേക്കാണ്. കേരളത്തിൽ പ്രതിശീർഷ വരുമാനത്തിലും പ്രതിദിന ചെലവിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ നഗരം മാറുന്ന ഇന്ത്യൻ നഗരങ്ങളുടെ ഒരു പരിച്ഛേദമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക കലകളോടും ചിത്രമെഴുത്തിനോടുമെല്ലാം ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഈ സ്ഥലവാസികൾ. കലാപരവും സാമൂഹ്യപരവുമായി ഈ നഗരം വികസിക്കുമ്പോൾ ആ മാറ്റങ്ങൾക്ക് നിറം പകർന്ന് തൻ്റെ പതിവ് സഞ്ചാരത്തിലാണ് കോട്ടയം കാനം സ്വദേശിയായ സോമു കെ മാത്യു. കാനത്ത് പഠിച്ചു വളർന്ന് മുംബൈയിൽ ചിത്രകലയുടെ പുലിമകൾക്ക് ഫ്രെയിം പകർന്ന് കൊച്ചിയിലെത്തി കഴിഞ്ഞ ഒരു ദശകമായി ചിത്രകലാ പ്രവർത്തനങ്ങൾക്ക് പ്രചാരവും പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന സോമു അതുകൊണ്ട് തന്നെ വേറിട്ട കലാസബരിയുടെ വ്യത്യസ്തനായ നിറസ്നേഹിയായി മാറുകയാണ്. സോമുവിൻ്റെ ഈ പതിവ് സഞ്ചാരം ചെന്നു നിൽക്കുന്നത് കൊച്ചിയിലെ ആഢ്യസങ്കേതമായ പനമ്പിള്ളി നഗറിലാണ്. ഇവിടെ ദിവണ്ണിൽ ഈ നിറങ്ങളും നിറവൈവിധ്യങ്ങളുമായി ഒരു പകൽ. ചിത്രകലയെ സ്നേഹിക്കുന്നവരും വീട്ടുചുമരുകൾക്ക് ആത്മാവ് പകരാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ സോമുവിനെ തേടിയെത്തുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സോമു പടുത്തുയർത്തിയതാണ് കലാസ്നേഹികൾക്ക് വേണ്ടിയുള്ള ഈ ആർട്ട് ഗ്യാലറി. തികച്ചും വ്യത്യസ്തമായ ഈ ആശയം മുംബൈയിലെ ഒരു ദശകത്തിൻ്റെ സഹവാസത്തിൽ നിന്നും സോമു ഉൾക്കൊണ്ട് കേരളത്തിലേക്ക് പറിച്ചു നടുകയായിരുന്നു. സോ നമസ്കാരം. ആർട്ട് ഗ്യാലറി എന്ന് പറയുന്ന ഒരു സങ്കല്പം, ആ ഒരു ആശയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത്? മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കേരളീയ സമൂഹം കലയോടും പുതുപുത്തൻ ആശയങ്ങളോടും വീടുകളിൽ വെക്കുന്ന ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നു. അദ്ദേഹത്തിനൊരു ഒരു മനസ്സിനകത്തൊരു സങ്കല്പമുണ്ട് വീടിനെ കുറിച്ച്. ആ സങ്കല്പത്തിൽ തന്നെയാണ് അതിനുള്ള ഇൻറ്റീരിയർ പരിപാടികൾ ആ വീട്ടുകാർ ചെയ്യുന്നത് തന്നെ.
പെയിൻറ്റിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ ഒരു ചുവരിൽ ഒരു പെയിൻറ്റിങ് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റം ആ ഒരു ചുവരിന് വരും എന്നാണ് തോന്നുന്നത്? നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭിത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും വോൾ ഫ്രെയിംസ്, ആ ഒരു വോളിലൊരു ഫ്രെയിം വന്നു കഴിയുമ്പോൾ എൻറ്റയർ ഒരു ഇത് മാറുകയാണ് നമ്മുടെ ഇതിൻ്റെ. അതിപ്പം ചെറിയ പെയിൻറ്റിംഗ് ആണെങ്കിലും വലിയ പെയിൻറ്റിംഗ് ഡിപ്പെൻസ്, അതിൻ്റെതായ കംപ്ലീറ്റ് ഒരു ഇത് മാറുകയാണ്. അങ്ങനെ ചുവരുകൾക്ക് പ്രാപ്തമാകുന്ന വലുതും ചെറുതുമായ വ്യത്യസ്ത ചിത്രങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും. പച്ചപ്പിൻ്റെ വർണ്ണാഭ പകരുന്ന ലാൻഡ്സ്കേപ്പുകൾ, ഒരു നിറത്തിലൂടെ അത്ഭുതം പകരുന്ന പ്രകൃതിയുടെ നീലിമ തുടങ്ങി കാഴ്ചയെ വിസ്മയിപ്പിക്കുന്ന പലതരം ചിത്രങ്ങൾ, ലിയാനോ ഡാവിഞ്ചി വരച്ച മോണാലിസയുടെ റീക്രിയേഷനും മഹാത്മാഗാന്ധിയുടെ വ്യത്യസ്തമായ പോർട്രേറ്റുകളും നമുക്കിവിടെ കാണാം. സോമുവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിലെ തികച്ചും സാധാരണക്കാരായ കലാകാരന്മാർ വരച്ചതാണ് ഈ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ മുഖ്യധാരയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് സോമു പറയുന്നു. സമൂഹത്തിൽ ഇപ്പം മുൻധാരയിലേക്ക് വരുവാനായിട്ട് കുറേ നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഇന്ന് സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം വെച്ചാൽ സാമ്പത്തിക പരാധീനതകളാണ്. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ ഈ പാവപ്പെട്ട കലാകാരന്മാരിൽ നിന്നും ഈ ചിത്രങ്ങൾ അതേപടി സ്വീകരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ ഗ്യാലറികളിൽ പ്രദർശിപ്പിച്ചിട്ട് അത് വിറ്റ് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുന്നു. വളരെ പ്രശസ്തരായ ചില ചിത്രകാരന്മാരുണ്ട്. നമ്മുടെ സാധാരണപ്പെട്ട ഒരാൾക്കത് അഫോർഡബിൾ അല്ല. ആ ചിത്രങ്ങൾ ലഭിക്കാൻ അഫോർഡബിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് വളരെ ഇത് കൊടുക്കണം. പക്ഷേ ആ ചിത്രകാരന്മാരെക്കാട്ടിലും നല്ല നിലവാരം പുലർത്തുന്ന താഴേക്കടയിലുള്ള നല്ല ചിത്രകാരന്മാരുണ്ട്, അവരുടെ പടങ്ങൾ മുൻധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത്? പടത്തിൻ്റെ വാല്യൂ തീർച്ചയായിട്ടും കലാകാരൻ്റെ പ്രശസ്തിയെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നമുക്ക് തന്നെ ഒരു വാല്യൂ ഇടാൻ പറ്റും. അതിൻ്റെ നിലവാരം, മികവ്, അതിൻ്റെ പൂർണ്ണത, ഇതൊക്കെ നമ്മൾ ഞങ്ങൾക്ക് തന്നെ പറ്റുന്നുണ്ട്. ചിത്രങ്ങളിൽ തന്നെ അനവധി നിരവധി തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? പെയിൻറ്റിങ്സുകൾ പലതരമാണ്. അതായത് എണ്ണച്ചായ ചിത്രങ്ങൾ, ഓയിൽ പെയിൻറ്റിങ്സ് എന്ന് പറയും. ഇപ്പം ഈ പുതു തലമുറയിൽ ആൾക്കാർ കൂടുതലായിട്ട് അക്രലിക് ഓൺ ക്യാൻവാസ് ആണ് ഉപയോഗിക്കുന്നത്. അക്രലിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങിക്കിട്ടും, രണ്ടാമത് അതിൻ്റെ വിലയുടെ ഇത് ഓയിൽ പെയിൻറ്റിങ്ങിനെക്കാട്ടിലും വളരെ വില കുറവാണ് അക്രലിക്കിന്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന അക്രലിക് ഓൺ ക്യാൻവാസ് ആണ്. പിന്നെ വാട്ടർ കളർ പെയിൻറ്റിങ്സ്, പെൻ സ്കെച്ചുകൾ, അങ്ങനെ ഒറിജിനൽ പെയിൻറ്റിങ്സിൻ്റെ വിഭാഗത്തിൽ പലതരമുണ്ട്. പിന്നെ ചാർക്കോൾ പെയിൻറ്റിങ്സ്, നമുക്ക് കരി ഉപയോഗിച്ചുള്ള പുക, അങ്ങനെ പലതരമുണ്ട്. പിന്നെ ഒറിജിനൽ പച്ചില വെച്ചുള്ള പെയിൻറ്റിങ്സാണ്. ശരിക്കും പറഞ്ഞാൽ മ്യൂറലിന് നമ്മൾ ഒറിജിനൽ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇലയുടെ ഇതാണ് നമുക്ക് മ്യൂറൽ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പ്രിൻ്റ് ഇതിലോട്ട് പോകണമെങ്കിൽ ഫ്ലോറൽ, അബ്സ്ട്രാക്റ്റ്, അങ്ങനെ പലതരം. ഇവിടെ കൊച്ചിയിൽ പ്രത്യേകിച്ചും അബ്സ്ട്രാക്റ്റ് നല്ലൊരു മുൻഗണന നമ്മളിവിടെ കാണുന്നുണ്ട്. ആർട്ട് ഗാലറിയിലേക്ക് കുറച്ച് ആളുകൾ വരുന്നു, അവർക്ക് പെയിൻറ്റിങ്സ് വേണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ അഭിരുചി നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള പെയിൻറ്റിങ്ങുകൾ നൽകുകയും വേണം. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞങ്ങളുടെ 57,000 കളക്ഷൻസ് ഉണ്ട്. അതായത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഞങ്ങളുടെ തന്നെ വർക്കുകളാണുള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പുതിയ വീട് വെക്കുന്നു. വീട് വെക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് സൈസ് പറയുന്നു, കോറിഡോറിൻ്റെ അല്ലെങ്കിൽ സ്റ്റെയർകേസിൻ്റെ അവിടെ അല്ലെങ്കിൽ മെയിൻ ഹാളിൽ എനിക്ക് 5x3 അല്ലെങ്കിൽ 6x4, 2x3, അങ്ങനെ നിങ്ങളുടെ അക്കോർഡിംഗ് ടു യുവർ വാളിൻ്റെ സൈസ് അനുസരിച്ച് സൈസ് പറയുമ്പോൾ ഞങ്ങളത് ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ഇട്ട് നിങ്ങൾക്ക് തരുന്നു. അപ്പം നിങ്ങൾക്ക് യു ക്യാൻ സെലക്ട് ദ പിക്ചർ. അങ്ങനെ വ്യത്യസ്ത വർണ്ണവും ഭാവവും വരകളുടെ വിസ്മയ സമന്വയവും ഒക്കെയായി സമ്മേളിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇവിടെ നാം കണ്ടെത്തുന്നു. സോമുവിൻ്റെ ശേഖരത്തിൽ 57,000 ചിത്രങ്ങളാണ് ഉള്ളതെങ്കിലും ഇവയുടെ ഒരു പരിച്ഛേദം മാത്രമേ സ്ഥലപരിമിതി മൂലം ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. നാം കാണുന്ന വിശാലമായ ഈ മുറിക്ക് പുറമേ വ്യത്യസ്ത പെയിൻറ്റിങ്ങുകളുടെ സമന്വയവുമായി മറ്റൊരു ഗാലറിയും സോമു സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്കാണ് പിന്നീട് അദ്ദേഹം നമ്മളെ നയിച്ചത്.
ദ വൺ ആർട്ട് ഗാലറിയുടെ ഒരു പരിച്ഛേദമാണ് ഇത്. നിരവധി തരത്തിലുള്ള, അതായത് പുരാതനവും ആധുനികവും കോണ്ടംപററി സ്റ്റൈലിലുള്ളതുമൊക്കെയായ നിരവധി തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളുടെ ഒരു സമന്വയം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഇത് ആർട്ടിസ്റ്റ് ആക്ച്വലി ഷീ സെറ്റിൽഡ് ഇൻ യു എസ്. ശോഭ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെയാണ് ഒറിജിനൽ പെയിൻറ്റിങ്. ഇത് സാൻഡ്വിച്ച് ഫ്രെയിംസ് എന്ന് പറയും. അതായത് നമ്മൾ പ്രിൻറ്റുകൾ രണ്ട് ഗ്ലാസ്സിനിടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഫ്രെയിം ഇട്ടിരുന്നു. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്. ഇതാണ് സാൻഡ്വിച്ച് ഫ്രെയിംസ് എന്ന് പറയും. വലിയ ഹോട്ടൽ പ്രൊജക്ട്സ് അവർക്കെല്ലാം ഇപ്പോൾ ഇതാണ്. അപ്പം ഈ വോളിൻ്റെ കളർ വിസിബിളാണ്. നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വോള് ഏത് കളറാണോ ആ കളർ നമുക്ക് വെളിയിൽ കാണാൻ പറ്റും. ഇതും ശോഭയുടെ തന്നെ ഒരു വർക്കാണ്. ഇത് രാജസ്ഥാനി ലേഡീസ്, മൂന്ന് രാജസ്ഥാനി ലേഡീസിൻ്റെ ഒരു ചേർക്കാണ്. ഇത് സിബി പി മാർട്ടിൻ എന്ന് പറയും. പൊൻകുന്നത്തുള്ളൊരു ആർട്ടിസ്റ്റാണ്, വളരെ ഫേമസ് ആർട്ടിസ്റ്റാണ്. സിബി നൈഫ് വർക്കാണ്. ഇത് നൈഫിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്, ഒറിജിനൽ പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ നൈഫ് പെയിൻറ്റിംഗ് എന്നുള്ളത് ദൂരെ നിന്ന് നോക്കിയാൽ കൂടുതൽ എവിഡൻ്റ് ആവുന്നതല്ലേ? ഇത് ഇത് കൂടുതലും നമുക്ക് രസമായിട്ട് തോന്നുന്നത് ഇച്ചിരി അകന്ന് നിന്ന് നോക്കുമ്പോൾ തന്നെ ദൂരെയാണെങ്കിൽ നല്ലൊരു ഒറിജിനൽ ഇത് കിട്ടും. ഫ്രെയിംസ് ഞങ്ങൾ തന്നെയാണ് ഇടുന്നത്. അതായത് ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ നിന്ന് പടം കളക്ട് ചെയ്യും. ഞങ്ങൾ അക്കോർഡിംഗ് ടു പിക്ചറിൻ്റെ അനുസരിച്ച് ഞങ്ങൾ തന്നെ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും? നൈഫ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിച്ചാത്തി പോലെ സാധനം വെച്ച് പെയിൻറ്റിങ്ങിനെ അക്രലിക്ക് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടിട്ട് ഇങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടാക്കുക. റയറാണ് നൈഫ് പെയിൻറ്റേഴ്സ്, വളരെ റയറാണ് നമ്മുടെ കേരളത്തിൽ. ഇതും നൈഫ് പെയിൻറ്റിംഗ് തന്നെയാ അല്ലേ? വേറെ പാറ്റേൺ ആണോ? സെയിം തന്നെ. ഇതും സിബിയുടെ തന്നെ വർക്കാണ്, നൈഫ് പെയിൻറ്റിംഗ്. അത് രണ്ട് ടൈപ്പ്, രണ്ട് കളേഴ്സ് കൊടുക്കുന്നേ ഉള്ളൂ. എവിടേക്കാണ് ഈ പെയിൻറ്റിങ്സ് കൂടുതൽ പോകുന്നത്? ആർക്കാണ് ഇങ്ങനത്തെ പെയിൻറ്റിങ്സിനോട് കൂടുതൽ ഇഷ്ടം? കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് അതിന് കൂടുതൽ മാർക്കറ്റ്. നമ്മുടെ കേരളത്തിൽ ഈ നൈഫ് പെയിൻറ്റിങ്ങിന് അത് അത്രയൊരു മാർക്കറ്റ് സാധ്യതയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ശരിക്കും? പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് കൂടുതലും അക്രലിക്ക് നൈഫിലെടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് മറ്റേന്ന് പറഞ്ഞാൽ ബ്രഷും കൊണ്ട് വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിങ്ങനെ തോണ്ടി നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് വരുന്നതാണ്. എഫേർട്ട് എത്ര കൂടുതൽ എടുത്താലും ഇത് അത്രയും തന്നെ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ ബൾജിങ് ആണ് ഇതിനകത്ത്. ബൾജിങ് ആണെന്ന് അത് നമുക്ക് നല്ലപോലെ ലാസ്റ്റ് ചെയ്യരുത്. ഓയിൽ പെയിൻറ്റിങ്ങും ചെയ്യാം, അക്രലിക്കും ചെയ്യാം. കൂടുതൽ അക്രലിക്കാണ്, എന്ന് വെച്ചാൽ ഉണങ്ങാനും അതിനൊക്കെയുള്ളൊരു സൗകര്യമുള്ളതുകൊണ്ട് ഭയങ്കര ലുക്ക് കിട്ടും. നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത ഇതാണ്. ഇതാരാ ചെയ്തത്? ഇത് മോഡി തോമസ് എന്ന് പറയും. ആക്ച്വലി ബാംഗ്ലൂരിലാണ്, ചേർത്തലയിലാണ് മോഡിയുടെ വീട്. ഇത് ഗിന്നസ് ബുക്കിൽ വന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് ഐ ലവ് യു എന്ന് പറയുന്നത് 122 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഈ സ്കേർട്ടിൽ ചെയ്തിട്ട് ഇത് വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നതാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങ് ആണ്. ഒത്തിരി സിനിമകൾ ഈ ഒരു പെയിൻറ്റിങ് എൻ്റെ നിന്ന് മേടിച്ചിട്ട് ഷൂട്ടിങ്ങിന് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊണ്ടിരുന്നു. ഇത് കാഴ്ചയിൽ വളരെ ഡിഫറെൻ്റ് ആണല്ലേ? ഇത് കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജോയി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഡൽഹിയിലായിരുന്നു ജോയി. വളരെ വളരെ ഫേമസ് ആയിട്ടൊരു ആർട്ടിസ്റ്റാണ്. ഇത് നമ്മളുടെ ട്രഡീഷണൽ മ്യൂറൽ അല്ലേ? ഇത് സജ്ജി എന്ന് പറയുന്ന ഒരു അരൂരുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരിക്കും മ്യൂറൽസ് ട്രഡീഷണൽ ആണ്. എന്ത് ഭംഗിയാല്ലേ കണ്ടു കഴിഞ്ഞാൽ. ഇതിൽ റീപ്രൊഡക്ഷനും റീക്രിയേഷനും ഉണ്ട്. അപ്പോൾ ഇതോ